കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ എക്സൈസ് വകുപ്പിന്റെ തികഞ്ഞ അനാസ്ഥയാണ് മലപ്പുറം മദ്യദുരന്തത്തിന് വഴിവെച്ചതെന്ന് ജസ്റ്റിസ് രാജേന്ദ്രൻ നായർ കമ്മീഷൻ വ്യക്തമാക്കുന്നു. മദ്യദുരന്തം രാഷ്ട്രീയ അട്ടിമറിയാണെന്ന മുൻ എക്സൈസ് കമ്മീഷണർ സുബ്ബയ്യന്റെ വെളിപ്പെടുത്തൽ കമ്മീഷൻ തള്ളി. എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ഇത് മനസ്സിലാക്കി വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല. അവരുടെ ഗുരുതരമായ വീഴ്ച കൊണ്ട് തന്നെയാണ് ഈ മദ്യദുരന്തം ഉണ്ടായത്. 2010 ഒക്ടോബർ 20 ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിൽ മലപ്പുറം ജില്ലയിലും മറ്റും വീര്യം കൂടിയ കള്ള് വിറ്റഴിച്ചുവെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ താഴെ തട്ടിൽ നിന്ന് തന്നെ ഇതിനെ അവഗണിച്ചെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മുൻകരുതലെടുത്തില്ല. മുമ്പൊക്കെ സാമ്പിൾ നടത്തി, സാമ്പിൾ അയച്ചതെല്ലാം ശുദ്ധമായ കള്ളിൽ നിന്ന് സാമ്പിൾ എടുത്ത് അയച്ച് അവിടെ സ്പിരിറ്റ് കലർത്തി കള്ള് വിൽക്കുന്നില്ല എന്ന് വരുത്താൻ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും സമീപനം ഉണ്ടായിട്ടുണ്ട്. 2010 സെപ്റ്റംബർ 4 മലപ്പുറം ജില്ലയിൽ തിരൂർ കുറ്റിപ്പുറം കാളികാവ് എക്സൈസ് റേഞ്ചിൽപ്പെട്ട കള്ളു ഷാപ്പുകളിൽ മദ്യദുരന്തമുണ്ടായതും 26 പേരുടെ മരണം ഉണ്ടായതും. സംഭവത്തെ തുടർന്ന് 6 പേർക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്തി നടപടി ഉറപ്പുവരുത്തണമെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ഇന്ത്യാവിഷൻ, തിരുവനന്തപുരം.